analogy. ഞാൻ വർത്തമാനം പറഞ്ഞ് കേട്ട് വിചാരിച്ചിട്ട് ഓഫാക്കി ഓണാക്കി അപ്പൊ പോയി നോക്കി നോക്കുക. ഹേ ഗൈസ്, നമസ്കാരം. നമ്മളിവിടെ എല്ലാവർക്കും, എല്ലാവരും സുഖമായിട്ടിരിക്കല്ല, ഞാനും സുഖമായിട്ടിരിക്കാനും കുഴപ്പമില്ല. ഇപ്പോൾ എണീറ്റുള്ളൂ, എണീറ്റ് പല്ല് വെച്ചിട്ടാണ് വീഡിയോ പറയുന്നത്. ചെറിയൊരു കാര്യം പറയാണ്ട് ഇന്നലത്തെ മറ്റേ വീഡിയോന്റെ ഒരു കാര്യം പറയാണ്. അതിന്റെ മുന്നേ തന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, രാത്രി ഞാൻ 1 മണിക്കും 2 മണിക്കും ഇവിടെ കയറി വരുന്ന സമയത്തൊക്കെ അമ്മ കടന്ന് സീരിയൽ കാണാറുണ്ടെന്ന് ഞാൻ പറയണതാണ്. അതില് മറ്റേ കുറെ പേരായാലും അമ്മ അതിനെ പറ്റി വാദിക്കാറൊന്നുമില്ല, ഞാൻ കാണാറില്ല. അതൊന്ന് കണ്ടിട്ട് വരാം. ഗൈസ്, എന്റെ ഒരു ഉറക്കം കഴിഞ്ഞു കേട്ടോ, സമയം കാണിച്ചുതരാം. 1:25 സമയം, 1:25 കേട്ടോ. ഞാൻ ഇങ്ങനെ സൗണ്ട് ഇങ്ങനെ കേൾക്കണ്ട്, എന്താ സൗണ്ട് കേൾക്കണ വെച്ച് ഞാൻ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നോക്കി, അല്ലെങ്കിൽ പ്രശ്നമല്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ ചെറിയ സൗണ്ട് കേൾക്കണ സൗണ്ട് കേൾക്കണേ. അപ്പൊ എന്താ അമ്മ സീരിയലുകളാണ്, ഇപ്പോഴും സീരിയലുകൾ കഴിഞ്ഞിട്ടില്ലേ. ഞാനതിന് മുന്നേ പല വട്ടം വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അമ്മ രാത്രി കിടന്നൊക്കെ കണ്ട സീരിയൽ കാണലും സീരിയൽ കാണലാണ് പണി. അപ്പോൾ അമ്മ എപ്പോഴും പറയാറുണ്ട്, ഇല്ല അങ്ങനെ ഇങ്ങനെ പറ ബാധിക്കാറില്ലേ, സീരിയൽ കാണാണ്. ഞാൻ സീരിയസ് ആയിട്ട് പറയാണ്, ഞാൻ സത്യമായിട്ടും ഞാൻ ഇങ്ങനെ ആദ്യം ഇങ്ങനെ ചെവിടെ ഓർത്തു ഞാൻ ആ സീരിയൽ കാണാനാണ്. അതൊക്കെ പുറത്തു നല്ല നല്ല ഈ പള്ളിയിലൊക്കെ എന്താ, ഇവിടെ പള്ളിയൊക്കെ ഉള്ളതുകൊണ്ട് എടുത്ത് വല്ല പരിപാടിയൊക്കെ ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെ പരിപാടിയാണോ? പിന്നെ താഴത്ത് അമ്പലമുണ്ട്, അപ്പം അമ്പലത്തിന് വല്ല പരിപാടി കണ്ടു ഇങ്ങനെ ആലോചി. ആ ഓണാക്കി, ഞാൻ വർത്തമാനം പറഞ്ഞ് കേട്ട് വിചാരിച്ചിട്ട് ഓഫാക്കി ഓണാക്കി. അപ്പം പോയി നോക്കി നോക്കുക കേട്ടോ. 1:26 ഒക്ടോബർ 9 പോയി നോക്കുക കേട്ടോ. നിങ്ങൾ എന്തി ഉറങ്ങാത്ത സീരിയൽ കണ്ട് കിടക്കണ, സീരിയലാണേ സീരിയലിന്റെ കിടക്കണ. ഇപ്പൊ മനസ്സിലായില്ലേ, കണ്ട സീരിയൽ രാത്രി കിടക്ക കടന്ന് കാണുന്നത്. ഇപ്പോഴോ ഓളറിയില്ലേ? അപ്പൊ എന്തായാലും ഓക്കെ ഗൈസ്, രാവിലെ കാണാം. ഞാൻ പോയി ഉറങ്ങട്ടെ. എന്തായാലും കണ്ടല്ലോ, രാത്രി കാണുന്ന സീരിയൽ കാണുന്നുണ്ട്. ഇത് ഞാൻ വീട് എടുക്കാൻ വേണ്ടി പ്ലാൻ ഇട്ടല്ല കേട്ടോ, ഇനിയിപ്പോ തന്നെ പറയാം. ഇനി ഒരു കാര്യം വേറെ പറഞ്ഞുതരാം. ഇന്നലെ അതിലൊരു 2-3 കമന്റ് നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോയിൽ പറ്റി ഇന്നലെ 2-3 കമന്റ്സ് ഉണ്ടായിരുന്നു. മറ്റേ ഇങ്ങനെ ഒരു അടപ്പ് കാണുമ്പോക്കെ തന്നെ അത് മന്ത്രവാദമാണെന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുത്ത നീ മാസാണെന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഞാൻ തന്നെ കുഴിച്ചിട്ടാണെന്നൊക്കെ പറഞ്ഞ് കമന്റ് ഉണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞ ആൾക്കാരുടെ വേണ്ടി ഞാൻ അന്നലെ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്ത് എന്റെ വണ്ടിയുടെ അടിയിൽ നിന്ന് ഇങ്ങനൊരു സംഗതി കിട്ടിയപ്പോൾ, ഞാൻ പറഞ്ഞ വണ്ടി സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പൊന്തിച്ചപ്പോൾ വണ്ടിയുടെ അടിയിൽ നിന്ന് കണ്ടപ്പോൾ നമ്മളുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ കണ്ടു, അങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു നെഗറ്റീവായിട്ടേ നമുക്ക് തോന്നുള്ളൂ. അപ്പോൾ എൻ്റെ അമ്മ അങ്ങനെ ഈ പണിക്കരി അങ്ങനെ ഒരു ലെവലിൽ പോയി നോക്കിയപ്പോൾ ആളപ്പം തന്നെ പറഞ്ഞു. ഇപ്പം നമ്മളിങ്ങനെ അറിയാലോ, ഒരാളെ ഇതിനെപ്പറ്റി അറിയുന്ന ആൾക്കാർക്ക് അറിയുള്ളൂ, അല്ലാത്ത ആൾക്കാർക്ക് എഴുതി കളയാം. ഓക്കെ, ഇത് വിശ്വാസമുള്ള ആൾക്കാരുണ്ട്, വിശ്വാസം ഇല്ലാത്ത ആൾക്കാരുണ്ട്. എനിക്ക് ഇത്രയും കാലം വിശ്വാസം ഉണ്ടാകുന്നില്ല. എനിക്ക് ഈ ഒരു യൂട്യൂബിൽ വന്ന് മാസം ഇങ്ങനെ ഫണ്ടുകൾ കിട്ടാൻ തുടങ്ങി, അല്ലെങ്കിൽ ഞാൻ നന്നാവണുണ്ട് തോന്നി തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഈ കാര്യങ്ങളിലൊക്കെ നല്ല വിശ്വാസമായിട്ട് തുടങ്ങിയത്. ഓക്കെ, വിശ്വാസം ഉണ്ട്, ഇപ്പോൾ നല്ല വിശ്വാസം ഉണ്ട്. അപ്പോൾ അതാ നമ്മൾ വത്സരം കഴിക്കണെങ്കിൽ, അപ്പോൾ അമ്മ അതിങ്ങനെ കണ്ടപ്പോൾ പിന്നെ അങ്ങനെ വേറെ ഞാൻ പറയല്ലോ, വീടിൻ്റെ ഫ്രണ്ട് എന്താ പോലെ ഒരു ആളിങ്ങനെ കണ്ടു. അപ്പോൾ അതിങ്ങനെ അമ്മ അത് കണ്ടപ്പോൾ പോയിട്ട് ഇങ്ങനെ പണിക്കരിങ്ങനെ ചോദിച്ചു. അപ്പോൾ പണിക്കരാണ് പറഞ്ഞത് നമ്മൾ വീടിൻ്റെ 4 മൂലയ്ക്കും ഒന്ന് നോക്കി നോക്കാൻ പറഞ്ഞു അല്ലേ. 4 മൂലയ്ക്കും ഒന്ന് നോക്കി നോക്കൊണ്ട് നേരെ എന്തെങ്കിലും കുപ്പിയോ സാധനങ്ങളോ കുഴിച്ചിട്ടിട്ടുണ്ടോ നോക്കണം പറഞ്ഞു. ഞങ്ങൾ അന്ന് ഇത് നോക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞു. പക്ഷെ അന്ന് ഇപ്പോൾ കണ്ടു, നമുക്ക് അങ്ങനെ കാണും. ഇപ്പം ഇങ്ങനെ അറിയണ്ട, മുറ്റം കിടക്കണുണ്ടോ, ഇങ്ങനെ കിടക്കണ മുറ്റത്ത് ഇപ്പം അങ്ങനെ ഒന്നും കാണാനില്ല. അങ്ങനെ വന്നപ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കിയപ്പോൾ കണ്ടില്ല.
ഇപ്പോ ഇന്നലെ അമ്മ മുറ്റടിച്ചു വരുമ്പോ ഇപ്പൊ നമ്മള് രണ്ടു മൂന്ന് ദിവസം അടുപ്പിച്ച് നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ മഴ പെയ്തപ്പോ അവിടെ ചാല് പോയിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം, മറ്റേ വെള്ളം ഒഴുകി പോണ ചാല് പോയിട്ടുണ്ട്. അപ്പൊ ആ മീൻസ് ആ മണ്ണിങ്ങനെ പോയപ്പോ ആ ഒരു കുപ്പിയടപ്പനെ കണ്ടപ്പോ അമ്മ അതും തോണ്ടി നോക്കിയിരുന്നു. നിങ്ങൾ ആ വീഡിയോ കാണുമ്പോ തന്നെ അറിയാം, ഞാൻ ആ സാധനത്ത് കുത്തണേന്റെ മുന്നേ സൈഡിൽ ഇങ്ങനെ തൊട്ട് കുറച്ച് മാന്തി നോക്കിയിട്ടുണ്ട്. അപ്പൊ അമ്മ ആദ്യം തന്നെ വന്ന് വേഗം ഇന്നെ വിളിച്ചു, ഞാൻ ഇതേ ഡ്രസ്സ് ഇട്ടിട്ടായിരുന്നു. ഇന്നലെ ഇതേപോലെ ഞാൻ കടക്കനോടത്തുനിന്ന് അമ്മ എന്നെ വന്ന് മറ്റേ വന്നിട്ട് വിളിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഞാൻ പോയി നോക്കി. അപ്പൊ ഞാൻ ഇതിന്റെ മുന്നേ കണ്ടാന്നു ഞാൻ വീഡിയോ എടുത്തില്ല, അതൊരു പൊട്ടത്തരായിട്ട് എനിക്ക് തോന്നി. കാരണം വീഡിയോ എടുത്ത മതിയായിരുന്നു, അയാൾ പറഞ്ഞ പോലെ ഒരു കണ്ടന്റ് കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ അന്ന് എറിഞ്ഞപ്പോ തോന്നി ഇതൊക്കെ ഞാൻ നാട്ടുകാരെ കാണിക്കുമ്പോ ആൾക്കാർ വിചാരിക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിന്റെ വീട്ടിലുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങ് വിചാരിക്കുന്നൊക്കെ ഉള്ളതുകൊണ്ട് അന്ന് ഞാൻ എടുക്കാതെ ഇരുന്നതായിരുന്നു. പിന്നെ ഇങ്ങനെയൊക്കെ വന്നപ്പോ ഞാൻ ഇങ്ങനൊക്കെ ആയപ്പോ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഇപ്പൊ നിങ്ങളെ കാട്ടിക്കൂടാ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യം എന്നോട് അറിഞ്ഞുകൂടാന്ന് ആ കാട്ടിക്കൂടാ തോന്നിയോണ്ടാണ് ഞാൻ അത് ഇതാകാം. അത് എന്തോ ആയിക്കോട്ടെ, ഇനിയിപ്പോ ഒരു സാധാരണ കുപ്പിയുടെ അടപ്പാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും വീഡിയോ എടുക്കില്ലായിരുന്നു. ചെന്നപ്പോ ചോദിച്ചു അങ്ങനെ കണ്ടപ്പോ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ട് ഞാനാണ് വീഡിയോ എടുത്തത്. അതുകൊണ്ട് എന്തുണ്ടായി, ഒരു കണ്ടന്റും കിട്ടി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ ഇതിലുണ്ട് എന്നും ഒരാൾക്കാർക്ക് മനസ്സിലായില്ലേ. ആര് ഇപ്പൊ കുറേ ഏറ്റവും കൂടുതൽ കമന്റ്സ് ഉള്ളത് ഏറ്റവും കൂടുതൽ ഈ കുടുംബക്കാരായിരിക്കും സൂചനയോ അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന ആൾക്കാർ, നമ്മളറിയുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. കാരണം കറക്റ്റ് ആയിട്ട് ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് പോണതും അല്ലെങ്കിൽ ഇപ്പൊ ഞങ്ങൾ ഈ വീട്ടിൽ ഇപ്പൊ അങ്ങനെ അറിയണ്ടായിരിക്കും നമ്മള് വീഡിയോ എടുക്കേണ്ട തന്നെ. പിന്നെ എന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി നോക്കിയാൽ തന്നെ അറിയാം, നമ്മള് വ്ളോഗ് ഇടാണ്ട് തന്നെ നമ്മൾ ഇഷ്ടംപോലെ വട്ടം പുറത്തു പോകുന്നുണ്ട്. നമ്മള് രാവിലെ പോയിട്ട് വൈകുന്നേരത്ത് വരാറുണ്ട്. എന്തെങ്കിലും പ്രൊമോഷൻ വീഡിയോ എടുക്കാൻ എന്തൊക്കെ വേണമെങ്കിൽ ഞങ്ങൾ രാവിലെ പോയി കഴിഞ്ഞാൽ രാത്രിയാണ് വരാറ്. അങ്ങനെ എത്രയോ വട്ടം. അപ്പൊ നമ്മളതിനെ അത്രയും പിന്നെ എന്താ പറയുക, നമ്മളെ വീടിന്റെ ആ ഒരു വശത്തേക്കും നമ്മൾ അങ്ങനെ പോവില്ല. അപ്പൊ ഈ ഒരു ഫ്രണ്ടിൽ ഇങ്ങനെ ഉള്ള നല്ല നല്ല അതെ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവും, നമ്മൾ അത്ര അറിയുന്ന ആൾക്കാർ തന്നെ ആയിരിക്കും പറയാ. ഇപ്പൊ എനിക്ക് അതിനെ പറ്റി പ്രത്യേകം എന്തായാലും ഇപ്പൊ ഇന്നലെ കമന്റ്സിൽ എനിക്ക് എന്താ പറയുക, നമ്മള് അതിൽ കുറെ ആൾക്കാർ പറയുന്നത് സുജിന ഇതേപോലെ അങ്ങോട്ട് തിരിച്ചു കൊടുക്കണൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ അറിയാം, നമ്മൾ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പൊ എനിക്ക് ഞാൻ എന്റെ ഒരു ചെറിയ കാര്യം പറയട്ടെ. ഇപ്പൊ നമ്മളിന്ന് പറഞ്ഞു കഴിഞ്ഞാല് വലിയ പഠിപ്പും വിദ്യാഭ്യാസവും ഇല്ലാതെ അല്ലെങ്കിൽ വലിയതൊന്നും ഇല്ലാണ്ട് ഇപ്പൊ ഇവിടം വരെ എത്തിയില്ലേ. ഇപ്പൊ നമ്മൾക്ക് ഒരു സമയത്ത് ഒന്നുമില്ലാന്ന് പറഞ്ഞിരുന്ന ആൾക്കാരെ മുന്നിൽ കൂടെ നമ്മളിപ്പോ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഇവിടം വരെക്ക് എത്തിയില്ലേ. അപ്പോ ഓരോരുത്തർ കണ്ണുകടിനെ ആയിരിക്കാം, പക്ഷെ ഞാൻ പറയുന്നു ഇങ്ങോട്ട് തന്നതൊക്കെ ഓട്ടോമാറ്റിക്കലി അവരെന്തായാലും ദൈവം തന്നൊരു ജീവൻ ദൈവം തിരിച്ചെടുക്കുന്നതിന് മുന്നേ അനുഭവിച്ചിട്ടാണ് ഈ ഒരു നാട്ടിൽ നിന്ന് പോവുള്ളൂ അല്ലെങ്കിൽ ഈ ഒരു രാജ്യം നമ്മളെ അതിന് മരിച്ചു പോവുള്ളൂ. അതെനിക്ക് നല്ല വിശ്വാസമുണ്ട്. നമ്മളായിട്ട് അങ്ങോട്ട് ആരുടെടുത്തും ഒരു പ്രശ്നത്തിനോ കുറ്റത്തിനോ ഇനി ഇന്ന അറിയുന്ന ആൾക്കാർക്ക് അറിയണ്ടായിരിക്കും, അല്ലെങ്കിൽ ഞാനായിട്ട് ഒരാളെടുത്ത് ഒരു പ്രശ്നത്തിനോ ഞാൻ പോക്കില്ല. ഞാനൊരു അടിപൊളി ഉണ്ടാക്കാന് ഒരു ബഹളം ഉണ്ടാക്കാന് ആരെങ്കിലും കുറ്റം പറയാന് അങ്ങനത്തെ ഒരു ഇടപാടിനും ഞാൻ നിൽക്കാറില്ല. ഞാൻ എന്റേതായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കി ചിന്തിക്കുന്ന ആളാണ്. അമ്മയാണെങ്കിലും ശരി, ഇപ്പൊ എനിക്കറിയില്ല അങ്ങനത്തെ ഒരു ഇതും എന്റെ വീട്ടിലില്ല. അപ്പൊ നമ്മളെ അടുത്ത് ഓരോ ആൾക്കാർക്ക് ശത്രുത ഉണ്ടെന്നുള്ള അല്ലാണ്ട് നമ്മളെ ഞാനിപ്പോഴും കടം വാങ്ങാറുണ്ട്. അപ്പൊ നമ്മളിപ്പോ യൂട്യൂബ് ഒന്ന് വെച്ചിട്ട് കടം വാങ്ങാതിരിക്കാന്നല്ലേ. അത്രയുള്ളൂ, ചിലവർ വിചാരിക്കും യൂട്യൂബ് ഇപ്പൊ കണ്ടമാനം വരുമാനം ഉണ്ട്. ഞാനല്ല കേസ്, നമുക്ക് പലപ്പോ ഞാൻ വീട് പണി സ്ഥലം വാങ്ങി അങ്ങനത്തെ കൊറേ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ കൊറേ കടം വാങ്ങിയിട്ടുണ്ട്. ഇപ്പൊ അതൊന്നും അത്ര വലിയ ഇതായിട്ടൊന്നും തോന്നിയിട്ടില്ല എനിക്ക്. അപ്പൊ ഞാൻ പറയാണ്, പറഞ്ഞ ചിറപ്പിക്കണില്ല, ഇതാണ് കാര്യം. ഓക്കെ, അപ്പൊ എന്തായാലും ടാറ്റ. എന്തായാലും നാളെ നല്ലൊരു വീഡിയോ ഇട്ട് വരാം ഗൈസ്. ടാറ്റ.